ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി റെസിപ്പി കണ്ടാലോ. ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പൊടി 3 കപ്പ്, ഉലുവ ചീര പകുതിക്കെട്ട്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. അപ്പൊ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി, ഇനി ഉലുവാച്ചീര ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അധികം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഉലുവാച്ചീര, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ നമുക്കൊരല്പം എണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് 20 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ഓരോ ഉരുളകളും കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഒന്ന് പൊതിഞ്ഞ് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇപ്പൊ നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ തേച്ച് കൊടുത്തിട്ട് അല്പം ഗോതമ്പ് പൊടി കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കിത് 2 ആയിട്ടോ 3 ആയിട്ടോ മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. എണ്ണ തേച്ച് മടക്കിയെടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാം. എണ്ണ തേച്ച് മടക്കി ചപ്പാത്തി പരത്തിയെടുത്ത് ചുട്ടെടുക്കുമ്പോൾ ചപ്പാത്തി ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ നമുക്കൊരു തവ ചൂടാക്കാനായി വെക്കാം. തവ ചൂടായതും പരത്തി വെച്ച ചപ്പാത്തി ഒരെണ്ണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ചൂടായി വന്നതും ചെറുതായി പൊങ്ങി വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും മറുവശം ചൂടായതും മറിച്ചിട്ട് അല്പം എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം. ഉലുവച്ചിര നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ചപ്പാത്തി വേണമെന്ന് തോന്നുന്നോ അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണ് ഉലുവച്ചീര. ഈ ഷുഗർ രസം ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചീരയാണ് കേട്ടോ ഉലുവച്ചീര. നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഉലുവാച്ചീര ചേർത്ത ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്.